നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ അള്ളാഹുവിനെയോ ദൈവത്തെയോ വിശ്വസിക്കാനാവില്ല. മനുഷ്യരിലും നമ്മിൽ തന്നെയും ദൈവത്തെ കാണാനാവില്ലെങ്കിൽ മറ്റെവിടെ പോയാണ് കാണാൻ കഴിയുക? സ്വാമി വിവേകാനന്ദൻ്റെതാണ് ഈ വാക്കുകൾ. ഇന്നും ഇന്നത്തെ കാലത്ത് വളരെയേറെ പ്രസക്തിയുള്ള വാക്കുകൾ. എന്നും ഭാരതത്തിലെ ദേശീയ യുവജനതയുടെ പ്രചോദനമായിരുന്നു സ്വാമി വിവേകാനന്ദൻ. 39 വയസ്സ് വരെ മാത്രം ജീവിച്ച സ്വാമി വിവേകാനന്ദൻ വെറും 14 വർഷം മാത്രമാണ് പൊതുരംഗത്ത് പ്രവർത്തിച്ചത്. അങ്ങനെയുള്ള ഒരു യുവാവ് രാജ്യത്തിന് നൽകിയ ഈ ചിന്താശകലം ഇപ്പോൾ മാത്രമല്ല, വരും കാലങ്ങളിലും രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രചോദനമായി നിലകൊള്ളും. വിവേകാനന്ദൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട ഒരു ലോകശക്തിയായി മാറാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ യുവജനശക്തി ഇന്ത്യയാണ്. കഴിഞ്ഞ 5 വർഷമായി ലോകത്തെ 13 വൻകിട സമ്പദ്ഘടനകളിൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 3-ാമതാണ്. ഇതിന് കാരണക്കാരാകുന്നത് ഇവിടുത്തെ യുവജനങ്ങൾ. കൊറോണയ്ക്ക് ശേഷം രാജ്യത്ത് വന്ന മാറ്റങ്ങളിൽ ഏറെ ശ്രദ്ധേയമായത് ഇപ്പോൾ സംജാതമായിരിക്കുന്ന അവസരങ്ങളുടെ ലഭ്യതയാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ആശയങ്ങളുമായി സഹകരിക്കുന്ന യുവജനങ്ങളാണ് ഈ സാധ്യതയെ ശക്തിപ്പെടുത്തുന്നത്. ലോകത്ത് നേതൃപരമായ പങ്കിലേക്ക് ഇന്ത്യയെ സജ്ജമാക്കുന്നതും ഇതുതന്നെയാണ്. ഉയരുക, ഉണരുക, ലക്ഷ്യസ്ഥാനം എത്തുന്നതുവരെ അവസാനിപ്പിക്കാതിരിക്കുക. കൊളോണിയൽ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക് സ്വാമി വിവേകാനന്ദൻ നൽകിയ ഈ മന്ത്രം ഇന്ന് സ്വതന്ത്ര ഇന്ത്യയിൽ പ്രസക്തവും ശക്തവും പ്രചോദനവും പകരുന്നതാണ്. ഒരു ലോക നേതാവാകാൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു. യോഗയുടെ ശക്തിയും ആത്മീയതയുടെ ചൈതന്യവുമുള്ള രാജ്യത്തെ യുവജനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പോവുക വഴി യുവ ഇന്ത്യയും ഭാരതീയയും കുറിച്ച് തങ്ങളുടെ കഴിവുകൾ ലോകത്തിന് തന്നെ ദിശയേകുവാൻ ശ്രമിക്കുന്നു. 21-ാം നൂറ്റാണ്ടിൻ്റെ 3-ാം ദശകത്തോടെ ലോകത്തെ നയിക്കാൻ രാജ്യം പര്യാപ്തമാവുകയാണ്. 1893 അമേരിക്കയിലെ ചിക്കാഗോയിൽ സനാതന ധർമ്മ സമ്മേളനത്തിലാണ് തൻ്റെ ആശയങ്ങളിലൂടെ സ്വാമി വിവേകാനന്ദൻ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയത്. അന്നത്തെ അദ്ദേഹത്തിൻ്റെ വിശിഷ്ടമായ ആ പ്രസംഗത്തിന് സമാനമായി മറ്റൊന്നും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. സ്വാമി വിവേകാനന്ദൻ്റെ പ്രസംഗം ശതാബ്ദത്തിൻ്റെ പ്രസംഗത്തെക്കാളും 1000 വർഷത്തെ പ്രസംഗത്തെക്കാളും മുകളിലാണ്. വരും കാലങ്ങളിലും അത് സജീവമായിരിക്കും. ആ പ്രസംഗത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? വിശ്വബന്ധുത്വം, സഹിഷ്ണുത, സഹകരണാത്മകത, പങ്കാളിത്തം, മതം, സംസ്കാരം, രാഷ്ട്രം, ദേശീയത, ഭാരതീയത, ലോക മത പാർലമെൻറ്റിൽ സ്വാമി വിവേകാനന്ദൻ സനാതനധർമ്മം ഉയർത്തിപ്പിടിച്ചു. എല്ലാ മതങ്ങളിലും രാജ്യങ്ങളിൽ നിന്നുമുള്ള പീഡിപ്പിക്കപ്പെട്ട ജനങ്ങൾക്ക് അഭയം നൽകുന്ന ഹിന്ദുസ്ഥാനിൽ നിന്നാണ് താൻ വരുന്നതെന്ന് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു. ലോകത്തെ എല്ലാ മതങ്ങളുടെയും മാതാവാണ് സനാതനധർമ്മമെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. സനാതന മതത്തിലൂടെ ലോകത്തിന് സഹിഷ്ണുതയുടെയും സാർവലൗകിക സ്വീകാര്യതയുടെയും പാഠം പഠിപ്പിച്ച നാടാണ് ഇന്ത്യ എന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും സ്വാമി വിവേകാനന്ദൻ പ്രസ്താവിച്ചു. എല്ലാ മതങ്ങളെയും സ്വീകരിക്കുകയാണ് ഇന്ത്യൻ മണ്ണിൻ്റെ സ്വഭാവം. മതനിരപേക്ഷതയുടെ ആദ്യ പരീക്ഷണശാലയും സംരക്ഷകരും ഭാരതമാണ്. ലോകമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ അഭിസംബോധന ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്കൻ സഹോദരി സഹോദരന്മാരെ എന്നാണ്. ലോക സാഹോദര്യത്തിൻ്റെ ശാശ്വത സന്ദേശമാണ് ഇതിലൂടെ വ്യക്തമായത്. അപ്പോൾ തന്നെ ലോകമത പാർലമെൻറ്റ് മൊത്തത്തിൽ ആ സന്ദേശത്തെ സ്വീകരിച്ചത് കരഘോഷത്തോടെയാണ്. അതിനാലാണ് ന്യൂയോർക്ക് ഹെറാൾഡ് എഴുതിയത്, സ്വാമി വിവേകാനന്ദനെ കേൾക്കുമ്പോൾ തോന്നുന്നത് ഇന്ത്യയെ പോലൊരു വൈജ്ഞാനിക രാജ്യത്തേക്ക് ഒരു ക്രിസ്ത്യൻ മിഷണറിയെ അയക്കുന്നത് മഠേത്തരമാണ്. അദ്ദേഹം സ്റ്റേജിൽ കൂടി കടന്നുപോയാൽ പോലും കരഘോഷം മുഴങ്ങും. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വേരുകളിൽ എത്താനുള്ള ശ്രമമായിരുന്നു സ്വാമി വിവേകാനന്ദൻ ചെയ്തിരുന്നത്. ഈ ചിന്തയാണ് വിവേകാനന്ദനെ ലോകമെങ്ങും സ്വീകാര്യനാക്കിയത്. സ്വാമി വിവേകാനന്ദൻ്റെ ചിന്തകൾ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്ന മുദ്രാവാക്യത്തിൽ പ്രതിഫലിക്കുന്നത്. ജീവിതത്തിന് ഒരു ലക്ഷ്യം നിശ്ചയിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആശയവുമായി കൂട്ടിയിണക്കുക. സ്വാമി വിവേകാനന്ദൻ്റെ ഈ പാഠം ഇന്നും യുവജനങ്ങളെ പ്രചോദിപ്പിക്കുന്നു. ഇതേക്കുറിച്ച് വീണ്ടും ചിന്തിക്കുക, സ്വപ്നം കാണുക, ജീവിക്കുക. വിജയം കൈവരിക്കുന്നതിനുള്ള രഹസ്യം ഇതാണ്. യുവജനങ്ങൾക്കുള്ള സ്വാമി വിവേകാനന്ദൻ്റെ മന്ത്രം നിത്യഹരിതമാണ്. നന്മ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക ഒരു കടമയാകണം. അതുവഴി അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും ജീവിക്കാനും സഹായിക്കണം. ആ സ്വപ്നം അന്ത്യോദയം എന്ന ആശയത്തിനും വഴിതെളിച്ചു. രാജ്യത്തെ അവസാനത്തെ പാവപ്പെട്ടവൻ്റെയും ഉന്നമനം ഉറപ്പാക്കിയില്ലെങ്കിൽ എന്ത് വികസനം? വികസനം ഒരിക്കലും അർത്ഥപൂർണ്ണമാകില്ല. വികസനം എന്ന ആശയം അർത്ഥവത്താകണമെങ്കിൽ സ്വാമി വിവേകാനന്ദൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുക. യുസ്റ്റസ് കർമാനുസ്.